ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി കോവക്ക മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 kg കോവക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചാട്ടം എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് മെഴുക്കുപുരട്ടി റെഡിയാക്കാനായിട്ട് പാനിലുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 teaspoon കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 5 ചുവന്നുള്ളിയും 3 വെളുത്തുള്ളിയാണ് ഉണ്ടായിരുന്നത്. മെഴുക്കുപുരട്ടിക്കൊക്കെ എപ്പോഴും ചതച്ച് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 teaspoon ചതച്ച മുളക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോവയ്ക്ക മെഴുക്കുപുരട്ടി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു മൂടി കൊണ്ട് അടച്ച് 1-2 minutes നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതാ ഇപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയായ ഒരു മെഴുക്കുപുരട്ടിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.